ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മളിത് തയ്യാറാക്കുന്നത് വറുത്തരിപ്പൊടി കൊണ്ടാണ്. അപ്പം നമുക്ക് അധികം സമയങ്ങളിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അരിപ്പൊടി ഒന്ന് കുറുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് വറുത്തരിപ്പൊടി, ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ലോണം കലക്കിയെടുക്കണം കേട്ടോ. നല്ല ലൂസ് പരുവത്തിൽ കലക്കിയെടുക്കണം. കട്ട കെട്ടാതെ കലക്കിയെടുത്തതിന് ശേഷം വേണം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല ലൂസിൽ വേണം കലക്കണമെങ്കിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കുറുക്കുന്ന ടൈമിൽ പെട്ടെന്ന് അങ്ങോട്ട് കുറുക്കിപ്പോകും, അപ്പോൾ നമ്മുടെ അരിപ്പൊടി ഒന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ നല്ല ലൂസാക്കിയിട്ട് കലക്കി വയ്ക്കുക. കലക്കി വെച്ചിട്ട് വേണം സ്റ്റൗ ഓൺ ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തു. ഇനി നമ്മളത് കട്ട കൈ മാറ്റാതെ തന്നെ നമ്മൾ ഇളക്കി ഇളക്കി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിലേക്ക് നമ്മുടെ അരിപ്പൊടി ഒന്ന് അടിയിലേക്ക് ഊറിപ്പോയിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതേ രീതി മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നൈസ് അരിപ്പൊടി തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതും. അപ്പോൾ നമ്മുടെ പാലപ്പത്തിൻ്റെ അരിപ്പൊടിയെന്നൊന്നും ഇല്ല. പശയില്ലാത്ത ഏത് അരിപ്പൊടിയായാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ചില അരിപ്പൊടികളൊക്കെ ഇങ്ങനെ നല്ല പശപ്പുണ്ടാവും, അങ്ങനത്തെ അരിപ്പൊടി എന്തായാലും പാലപ്പം ഉണ്ടാക്കാനായിട്ട് കൊള്ളില്ല. അപ്പോൾ ഇതേപോലെ നല്ലോണം തിളച്ച് വന്നു. തിളച്ച് വന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കാം കേട്ടോ. നമ്മൾ ചെറിയ ചൂട്ടോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ കലക്കി വയ്ക്കുന്നത്. അപ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ, അതായത് നമ്മൾ കൈ വയ്ക്കുമ്പോൾ പൊള്ളരുത്, ആ രീതിയിലാവുമ്പോൾ 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂണ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പം എൻ്റെ കയ്യിൽ ഈ ആക്റ്റീവ് ഈസ്റ്റ് ആണുള്ളത്, അതല്ല ഉണ്ടമണി പോലത്തെ ഈസ്റ്റ് ആണെങ്കിൽ നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂണ് പഞ്ചസാരയും 1/2 ടീസ്പൂണ് ഈസ്റ്റും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഞാൻ നേരിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തു, 1/2 ടീസ്പൂണ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് 1/2 കപ്പ് വറുത്തരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ 150 ഗ്രാം ഉണ്ടാവും കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ 3/4 കപ്പ് നാളികേരപ്പാലാണ് ഞാൻ ചേർക്കുന്നത്. 1/2 മുറി തേങ്ങ വേണ്ട, ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മതി. അതിലേക്ക് 3/4 കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അല്ലാണ്ട് 1/2 പാല് 2/2 പാല് എന്നൊന്നുമില്ല, നല്ലോണം ഒന്ന് കുറച്ച് വെള്ളമൊഴിച്ച് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. ആ പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇഡ്ലി മാവിൻ്റെ പരുവത്തിലാണ് കലക്കിയെടുക്കുന്നത്. നന്നായിട്ട് കൈ വെച്ചിട്ട് നല്ലോണം പതപ്പിച്ചിട്ട് നമ്മൾ എടുക്കാന്ന് പറയില്ല, അതേ രീതിയിൽ വേണം നമ്മൾ കൈ വെച്ചിട്ട് പതപ്പിക്കണം കേട്ടോ. ഇതേപോലെ 1-5 മിനിറ്റ് നല്ലോണം തന്നെ കൈ കൊണ്ട് തന്നെ ഇളക്കി 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 പതപ്പിച്ച് പതപ്പിച്ചെടുക്കുക. അതേ രീതിയിലായിട്ട് നമ്മൾ 1 മണിക്കൂർ മാവ് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതേപോലെ പൊന്തി കിട്ടി. ശരിക്കും ഇങ്ങനെ തന്നെയാണ് നമ്മൾ പൊന്ത, വറുത്തരിപ്പൊടി ആകുമ്പോൾ ഇത്രയ്ക്ക് പൊന്തുള്ളൂ. നമ്മൾ പച്ചരിയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ട് പൊന്തി പതഞ്ഞു പോരും. വറുത്തരിപ്പൊടിക്ക് ഇത്രയ്ക്ക് മാത്രമേ പൊന്തുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതോടൊപ്പം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും ചേർത്തു, വെള്ളം ചേർത്തു. ഇനി മധുരം നോക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഒരുപാട് മധുരമായ നമ്മുടെ അപ്പം അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർക്കാം. അപ്പോൾ എനിക്ക് ടോട്ടൽ 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 1 ടേബിൾ സ്പൂണ് ചേർത്തു, മുന്നേ ഞാൻ 3 ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ഉപ്പും ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ടൈം മാത്രമാണ് ഞാൻ ഉപ്പ് ചേർക്കാറുള്ളൂ. ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് 1-5 മിനിറ്റ് മാറ്റി വയ്ക്കാം കേട്ടോ. ഇങ്ങനെ നല്ല ലൂസ് പരുവത്തിൽ, അത് കൈ കൊണ്ട് എടുക്കുമ്പോൾ നല്ല ലൂസാവും, നമ്മൾ സ്പൂൺ കൊണ്ട് നോക്കുമ്പോൾ അത്രയ്ക്ക് ലൂസ് അങ്ങോട്ട് തോന്നില്ല. അപ്പോൾ നമ്മുടെ ദോശമാവിനേക്കാളും കുറച്ചും കൂടി ലൂസ് പരുവത്തിലാണ് നമ്മുടെ സാധാരണ പാലപ്പം കാടിയിലുള്ള പാലപ്പം തയ്യാറാക്കാനായിട്ട്. അത്രയ്ക്ക് ലൂസ് വേണം കണ്ടു, ഇതേപോലെ ലൂസ് വേണം കേട്ടോ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. 5 മിനിറ്റ് മാറ്റി വയ്ക്കുക, വെള്ളമൊഴിച്ച് 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. അതെല്ലാം നമ്മൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് നമ്മൾ ഇപ്പോൾ ഒഴിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാലൊഴിക്കുന്നതിന് പകരം കുറച്ച് വെള്ളമൊഴിച്ച് നല്ല തിക്കായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത് ഉണ്ടാക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് നാളികേര പാലൊഴിച്ച് ലൂസാക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ വെള്ളം ആണ് ലൂസാക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണമെങ്കിൽ നാളികേര പാൽ ഒഴിച്ചിട്ട് വേണം നമ്മൾ ലൂസാക്കണം കേട്ടോ. അതാണ് പാലപ്പങ്ങാടിയിലും നമ്മളിപ്പോൾ ചെയ്യുന്നതിൻ്റെ വ്യത്യാസം. ഇനി നമ്മൾ അപ്പച്ചട്ടി വയ്ക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ അപ്പത്തിന് കോരി ഒഴിക്കണം കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലല്ല വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവും. അപ്പം നമ്മളൊന്ന് ചെറുതായിട്ട് എണ്ണ മുക്കിയ തുണി കൊണ്ട് തുടച്ചിട്ട് 1/2 കൈയിലൊഴിച്ചാൽ മതി, കൂടുതലൊന്നും ഒഴിക്കേണ്ട. 1/2 കൈയിലൊഴിച്ച് പതുക്കി ഒന്ന് ചുറ്റിയെടുക്കുക. 1 ചുറ്റലിന് അവിടെ എത്തി കറക്റ്റ് വന്ന സ്ഥലത്ത് തന്നെ വന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു അപ്പമാണ് കേട്ടോ. പൂ പോലെയുള്ള അപ്പം എന്ന് പറയുന്നത്
ഇതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലെയുള്ള പാലപ്പം എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇഷ്ടപ്പെടാതിരിക്കില്ല, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.